വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിട്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു നടനായിരുന്നു ടി പി മാധവൻ. അദ്ദേഹം എല്ലാ സിനിമകളിലും ഒരു ചെറുതോ വലുതോമായ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്ത് മലയാള സിനിമകളിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് നിറഞ്ഞു നിന്നിരുന്ന ടി പി മാധവൻ്റെ സ്ഥിതി ഇപ്പോൾ അതീവ ദയനീയമാണെന്നാണ് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത് പത്തനാപുരം ഗാന്ധി ഭവനിലെ ഒരു അന്തേവാസിയായിട്ടാണ്. 1975 രംഗം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് അദ്ദേഹം നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ചു. സൂപ്പർ താരങ്ങൾക്കൊപ്പവും യുവതാരങ്ങൾക്കൊപ്പവുമെല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ, പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ് തുടങ്ങിയ നടന്മാരോടൊക്കെ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനായിരുന്നു ടി പി മാധവൻ. അദ്ദേഹം വിവാഹിതനായ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട്. പക്ഷേ അദ്ദേഹം സിനിമയിലേക്ക് എത്തി, സിനിമയുടെ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം കുടുംബത്തെ മറന്നു. അദ്ദേഹം ഭാര്യയുമായി ചില പ്രശ്നങ്ങളുണ്ടായി, വിവാഹമോചനം നടത്തി. പക്ഷേ ഈ വേർപിരിഞ്ഞ് താമസിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ രാജകൃഷ്ണ മേനോൻ ബോളിവുഡിലെ അറിയപ്പെടുന്ന സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ബാംഗ്ലൂരിലായിരുന്നു. അവിടെ നിന്ന് ഒരു കാനഡക്കാരനെ, ഒരു ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ച് മകൾ കാനഡയിലേക്ക് പോയിരിക്കുകയാണ്. മകൻ മുംബൈയിലുണ്ട്. പക്ഷേ ഈ മകനോ മകളോ ആരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹം ഏതാണ്ട് 2015 വരെയൊക്കെ മലയാള സിനിമയിൽ സജീവമായിരുന്നു. 2015 അദ്ദേഹം ഹരിദ്വാറിലേക്ക് ഒരു യാത്ര പോയി. കുറച്ച് കാലം സിനിമയിൽ നിന്നൊരു ഇടവേള എടുത്തിട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളുടെ കുറ്റബോധം കൊണ്ടാവാം, അദ്ദേഹം സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്തിട്ട് ഹരിദ്വാറിന് പോയി. ഈ ഹരിദ്വാറിൽ വെച്ച് അദ്ദേഹം പക്ഷാഘാതം വന്ന് തളർന്നു വീഴുകയായിരുന്നു. അവിടെ നിന്ന് ആരൊക്കെയോ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. അദ്ദേഹം സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറ്റി വിടുകയും ചെയ്തു. തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം ഭക്ഷണമോ വെള്ളമോ വസ്ത്രമോ ഒന്നുമില്ലാതെ അദ്ദേഹം ഇങ്ങനെ അലയുന്നത് കണ്ട നൂറിനാട് പ്രസാദ് എന്ന സംവിധായകൻ, പ്രസാദ് നൂറിനാട്, ആ പുള്ളിയാണ് അദ്ദേഹത്തെ പത്തനാപുരം ഗാന്ധി ഭവനിലെത്തിച്ചത്. ഗാന്ധി ഭവനിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു നല്ല റൂമിൽ തന്നെ അദ്ദേഹത്തിന് ഒരു നല്ല മുറിയും ഒക്കെ അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഗാന്ധി ഭവനിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് ആരോഗ്യം അത്ര മോശമായിരുന്നില്ല. അദ്ദേഹം ഒന്ന് രണ്ട് സീരിയലുകളിലും ഒന്ന് രണ്ട് സിനിമകളിലും ഒക്കെ അഭിനയിച്ചു. അദ്ദേഹത്തിന് രണ്ട് അവാർഡുകൾ, രാമു കാര്യാട്ട് അവാർഡും പ്രേം നസീർ പുരസ്കാരവും ഈ ഗാന്ധി ഭവനിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പുരസ്കാരങ്ങളും എല്ലാം ആ മുറിയിൽ സൂക്ഷിച്ച് അദ്ദേഹം ഗാന്ധി ഭവനിൽ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടായി. അദ്ദേഹത്തിൻ്റെ നില അതീവ പരിങ്ങലിലാണെന്നാണ് ഗാന്ധി ഭവനിലെ നടത്തിപ്പുകാരിലൊരാളായ അമൽ രാജ് പറയുന്നത്. അദ്ദേഹത്തെ കാണാൻ അങ്ങനെ ആരും വരാറൊന്നുമില്ല. അദ്ദേഹം പരസ്പരവിരുദ്ധമായാണ് സംസാരിക്കുന്നത്. ഈ ഓണത്തിന് സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം നല്ല സെറ്റുമുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് തീരെ ഓർമ്മയില്ലാത്ത, തീരെ അവശനായ ഒരാളായിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹത്തോട് ഓണത്തിനാരെങ്കിലും വന്നോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അച്ഛൻ വന്നിരുന്നു, എനിക്ക് ഓണക്കോടിയൊക്കെ തന്നിരുന്നു, അച്ഛൻ തിരിച്ചുപോയി എന്നൊക്കെ പറയാം. അങ്ങനെ പരസ്പരവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. സിനിമാ രംഗത്ത് നിന്നും അദ്ദേഹത്തെ കാണാൻ അങ്ങനെ അധികം ആരും വരുന്നില്ല എന്നാണ് ഈ അമൽ രാജ് പറയുന്നത്. ആകെ വന്നിട്ടുള്ളത് കെ ബി ഗണേഷ് കുമാറും ജയരാജ് വാര്യരും മഞ്ജു വാര്യരും ഒക്കെയാണ്. അങ്ങനെ വിരലിലെണ്ണാവുന്ന സുരേഷ് ഗോപി വന്ന് ഒരിക്കലും എന്തൊക്കെയോ സഹായങ്ങൾ കൊടുത്തിട്ട് പോയി, അല്ലാതെ അങ്ങനെ ആരും വരുന്നില്ല. ഗണേഷ് കുമാർ ഇടയ്ക്കിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. നവ്യ നായർ ഒരിക്കലൊരു പരിപാടിക്ക് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, എന്തോ സഹായം ചെയ്തിട്ട് പോയി. അങ്ങനെ വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ വരുന്നത്. അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ല. അദ്ദേഹത്തോട് ആരെങ്കിലും വന്നോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് സിനിമാക്കാർക്കൊക്കെ വരാൻ സമയമില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ മോശമല്ലേ, അവർക്ക് ഈ വഴിയിൽ കൂടെ ഒന്നും ഇങ്ങോട്ട് വരാൻ കഴിയില്ല, അങ്ങനെയുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഈ ടി പി മാധവൻ ഇപ്പോൾ പറയുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ മകനിടയ്ക്ക് അദ്ദേഹത്തെ വന്ന് കണ്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ ചികിത്സ ഏറ്റെടുത്തിരുന്നു, അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നു എന്നൊക്കെ ചില വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പക്ഷേ അതൊക്കെ വെറുതെയാണെന്നാണ് അമൽ രാജ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇതുവരെ അദ്ദേഹത്തെ കാണാൻ ചെന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്കിങ്ങനൊരു അച്ഛനില്ല, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകില്ല എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞതായും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ആരോഗ്യവാനായിരുന്ന കാലത്ത്, സമ്പന്നനായിരുന്ന കാലത്ത് കുടുംബത്തെ നോക്കാതെ അദ്ദേഹം തന്നിഷ്ടപ്രകാരം സുഖിച്ച് ജീവിച്ചതിൻ്റെ ഒരു ഫലമാണ് അദ്ദേഹം അനുഭവിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം മോഹൻലാൽ അദ്ദേഹത്തെ വന്നൊന്ന് കാണണമെന്നാണ് അത്ര. പക്ഷേ മോഹൻലാൽ ഇതുവരെ അദ്ദേഹത്തെ കാണാൻ എത്തിയിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും മലയാള സിനിമയിലെ വളരെ മികച്ച കഥാപാത്രങ്ങൾ അഭിനയിച്ച് വളരെ ടാലൻ്റുള്ള ഒരു നടനായിരുന്നു ടി പി മാധവൻ. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം അതീവ മോശമായിരിക്കുകയാണ്. ഭാര്യയും കുടുംബവും സ്വന്തം കുടുംബത്തെ മറന്ന് സുഖലോലിപതകളിലേക്ക് പോകുന്നവർക്കെല്ലാം ഒരു പാഠമാണ് ടി പി മാധവൻ്റെ ജീവിതം. അപ്പോൾ മറ്റൊരു വിനോദ വാർത്തയുമായി നമുക്ക് വീണ്ടും
വീണ്ടും കാണാം. നമ്മുടെ ഈ വിനോദ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വാർത്തകൾക്കടിയിൽ വന്ന് നിങ്ങൾ എഴുതണം, കമൻറ്റുകളായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ വാർത്തകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ മറ്റൊരു വിനോദ വാർത്തയുമായി വീണ്ടും കാണാം. ബൈ.